Remembrance of the World's First Atomic Bombing by the US on the City of Hiroshima on 6 August 1945. President of USA decided to use a nuclear weapon in the war against Japan. World's first atomic bomb was dropped by the USA on the city of Hiroshima. After 3 days, another bomb was dropped on the city of Nagasaki. World War II ended after the atomic bombing, but future generations had to suffer because of the radiation. More than 2 lakh people were died. Many more were injured. Majority of Japanese infrastructure was damaged, which ultimately affected the Japanese economy. The entire world was shocked by the terrible situation of nuclear attack. People still argue over the decision of US to use atomic bomb. Hiroshima Day is not a day of celebration. It is a day which they remember for killing thousands to save thousands. Japan went through the worst phase they could ever face. But because of their vision, hard work, dedication and determination, Japan had grown drastically, and currently Japan is the world's third largest economy. War is never good. It causes a loss to both sides. Let us spread the message of mutual respect and peace. Let us not endorse any act of violence. Let us use Hiroshima Day as an opportunity to create awareness about the threat of nuclear weapons. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് സഡോക്കു പ്രാവിനെയാണ്. ആദ്യമായി നമുക്ക് ഒരു എ ഫോർ ഷീറ്റ് പേപ്പർ വേണം. എന്നിട്ട് നമ്മൾ സമചതുരം പോലെ വെക്കണം. കറക്റ്റ് രീതി ചെയ്യണം. അതുതാണ്ട് ഇവിടെ ബാക്കി വരുന്ന സ്ഥലം നമുക്ക് സ്കെയിലോ എന്തോ മറ്റേ കത്രികോ എന്തെങ്കിലും വെച്ച് നമുക്ക് ഇവിടെ കീറിക്കളയാം. കറക്റ്റ് രീതി കീറിക്കളഞ്ഞെങ്കിൽ റെഡി ആവത്തില്ല. എന്നിട്ട് നമുക്ക് ദാണ്ടെ ഇതുപോലത്തെ ഒരു ഷേപ്പ് കിട്ടി. ഇതുപോലെ ഇങ്ങനെ ചെയ്യണം. കറക്റ്റ് ചെയ്ത് നമുക്ക് വന്നിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ദാണ്ടെ ഇത് ഇങ്ങനെ വെച്ചിട്ട് ഇതുപോലെ കറക്റ്റ് രീതി നമുക്ക് നല്ലൊരു സ്ക്വയർ ഷേപ്പ് കിട്ടും. അതുപോലെ ഇപ്പുറത്തെ സൈഡും നമ്മൾ അതുപോലെ ചെയ്യണം. നമുക്ക് കറക്റ്റ് രീതി കിട്ടിയിട്ടുണ്ട്. അതാണ്ട് ഇതുപോലെ ചെയ്യുമ്പോൾ നമുക്കൊരു ട്രയാങ്കിൾ ഷേപ്പ് കിട്ടും, കണ്ടോ? അതുപോലെ തന്നെ നമുക്ക് തിരിച്ചും ചെയ്യാം. അതാണ്ട് നമ്മൾ ഇതുപോലെ ചെയ്യണം. അപ്പുറത്തും ഇതുപോലെ തന്നെ ചെയ്യണം. ഇത് നമ്മൾ ഇതാണ്ട് ഇതുപോലെ ഇങ്ങനെ ചെയ്യണം. തീപിടിച്ച് മടക്കണം. ഇവിടെ ഇതുപോലെ മടക്കണം.
കറക്റ്റ് രീതി അങ്ങനെ കിട്ടും. എന്നിട്ട് അതുപോലെ തന്നെ ഇവിടെയും അതുപോലെ തന്നെ ചെയ്യണം. ഇവിടെയും ഈ സൈഡ് മടക്കണം, മറ്റേ സൈഡും മടക്കണം. എന്നിട്ട് നമുക്ക് ഈ സൈഡ് കണ്ടോ, ഈ സൈഡ് നമുക്ക് ഇവിടോട്ട് വെക്കണം. അതുപോലെ തന്നെ ഇപ്പുറത്തെ സൈഡിൽ നമുക്ക് ഇതുപോലെ തന്നെ വെക്കണം. ഈ സൈഡ് ഇവിടോട്ടും അതുപോലെ അപ്പുറത്തെ സൈഡും ഇവിടോട്ട്. ഇതാണ് അതിന്റെ വിങ്സ്. എന്നിട്ട് ഇതാണ് അതിന്റെ ഹെഡ്, ഇതാണ് അതിന്റെ ടെയിൽ. എന്നിട്ട് നമുക്ക് ഇതുപോലെ ചെയ്തിട്ട് ഇവിടെ ചെറുതായിട്ട് മടക്കണം. എന്നിട്ട് നമുക്ക് സഡാക്കോ ബേർഡ് റെഡി ആയിരിക്കുന്നു. നമസ്കാരം. ഇന്ന് ഹിരോഷിമ ദിനം. ലോകത്തിൽ ആദ്യമായി അണുബോംബ് വർഷിച്ചതിൻ്റെ 65th വാർഷികമാണ്. 1945 ആഗസ്റ്റ് 6 രാവിലെ 8:15 ഹിരോഷിമയിൽ അമേരിക്ക അണുബോംബ് വർഷിച്ചത്. ജപ്പാനി ചരിത്രത്തിൽ എക്കാലത്തെയും കറുത്ത അധ്യായമായ ഹിരോഷിമയിലെ അണുബോംബ് വർഷത്തിൽ 90,000 മുതൽ 160,000 ഇടയിൽ ആൾനാശം ഉണ്ടായതായാണ് കണക്കാക്കുന്നത്. ഹിരോഷിമയിലെ ബോംബാക്രമണം മൂലമുണ്ടായ ആണവ വികിരണത്തിൻ്റെ ദോഷഫലങ്ങൾ അനന്തര തലമുറകൾ അനുഭവിക്കേണ്ടി വന്നു. എനോള ഗേ എന്ന അമേരിക്കൻ ബോംബർ വിമാനമാണ് ഹിരോഷിമയിലെ ലിറ്റിൽ ബോയ് എന്ന അണുബോംബ്. 70,000 പേർ തൽക്ഷണം കൊല്ലപ്പെട്ടു എന്നാണ് റിപ്പോർട്ട്. ബോംബ് വർഷത്തിൻ്റെ റേഡിയേഷൻ പിന്നീട് മാസങ്ങളോളം നിലനിന്നു. റേഡിയേഷൻ അതിപ്രസരം മൂലം 150,000 ആളുകൾ മരിച്ചതായി വിലയിരുത്തപ്പെടുന്നു. അതിലുമേറെ പേർ അംഗവൈകല്യം സംഭവിച്ചവരുമായി. നന്ദി. ഹായ് ഫ്രണ്ട്സ്, ഐ ആം ഫൗസിയ ജലാൽ. ടുഡേ ഈസ് എ സ്പെഷ്യൽ ഡേ. ഡു യു നോ? യെസ്, ടുഡേ ഈസ് ഹിരോഷിമ ഡേ. ഡു യു നോ ഹൗ ഈസ് ഹിരോഷിമ ഡേ വാസ് ഒബ്സർവ്ഡ്? On Hiroshima Day, the city of Hiroshima holds the peace memorial ceremony to console the victims of the atomic bomb. On this day, people pray for the realization of lasting world peace. A ceremony is held in the front of the memorial cenotaph in the Hiroshima Peace Memorial Park. The families of the deceased and other participants from all over the world participates on the event. The first such ceremony was held in the year of 1947 by the Hiroshima Mayor Shinzo Hamai. Hiroshima Peace Memorial Ceremony is held each year on 6th August every year since 1947. The ceremony also features special pages with entries for peace from the Prime Minister of Japan. At 8:15 a.m. on the morning of 6th August every year, people mark the exact moment when the atomic bomb was dropped. Current and future generations should not have to live under the threat of nuclear war. So stop this type of nuclear war and save life. Thank you. നമസ്കാരം. എൻ്റെ പേര് മഹാലക്ഷ്മി ഹരിഹരൻ. ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ. അതെ, ഇന്ന് ഹിരോഷിമ ദിനം. ലോക മനസാക്ഷിയെ ഞെട്ടിച്ച 1945 കറുത്ത ദിനങ്ങളെ ഓർമ്മപ്പെടുത്തി വീണ്ടും ഒരു ഹിരോഷിമ നാഗസാക്കി ദിനങ്ങൾ കൂടി. ലോകത്താദ്യമായി അണുബോംബ് വർഷിച്ചതിൻ്റെ 75th വാർഷികമാണ് ഇന്ന്. 1945 ഓഗസ്റ്റ് 6 രാവിലെ 8:15 ഹിരോഷിമയിൽ അമേരിക്ക അണുബോംബ് വർഷിച്ചത്. ജപ്പാന്റെ ചരിത്രത്തിലെ എക്കാലത്തെയും കറുത്ത അധ്യായമായ ഹിരോഷിമയിലെ അണുബോംബ് വർഷിച്ചത് 90,000 മുതൽ 160,000 ആൾനാശം ഉണ്ടായതായാണ് കണക്കാക്കുന്നത്. ഹിരോഷിമയിലെ ബോംബാക്രമണം മൂലമുണ്ടായ ആണവ വികിരണത്തിൻ്റെ ദോഷഫലങ്ങൾ അനന്തര തലമുറയ്ക്കും അനുഭവിക്കേണ്ടി വന്നു. എനോള ഗേ എന്ന അമേരിക്കൻ ബോംബർ വിമാനമാണ് ഹിരോഷിമയിൽ ലിറ്റിൽ ബോയ് എന്ന അണുബോംബ് വർഷിച്ചത്. ബോംബ് വർഷിച്ചതിൻ്റെ റേഡിയേഷൻ പിന്നെയും മാസങ്ങളോളം നിലനിന്നിരുന്നു. റേഡിയേഷൻ്റെ അതിപ്രസരം മൂലം 150,000 ആളുകൾ മരിച്ചതായി വിലയിരുത്തപ്പെടുന്നു. അതിലധികം ആളുകൾക്ക് വൈകല്യവും സംഭവിച്ചിരുന്നു. 3 ശേഷം ആഗസ്റ്റ് 9 നാഗസാക്കിയിലും അമേരിക്ക അണുബോംബ് വർഷിച്ചിരുന്നു. ആദ്യ ബോംബാക്രമണത്തിൽ കൊല്ലപ്പെട്ട അത്രയും ആളുകൾ തന്നെ ഈ ആക്രമണത്തിലും കൊല്ലപ്പെട്ടു. ഓഗസ്റ്റ് 15 ജപ്പാൻ തന്റെ കീഴടങ്ങൾ പ്രഖ്യാപിച്ചു. ഇതോടെ 4 വർഷം നീണ്ടു നിന്നിരുന്ന 2nd ലോക മഹായുദ്ധത്തിന് വിരാമമായി.
ആത്മീയ സമാധാനവുമുള്ള നല്ലൊരു നാളേക്കായി പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. നമസ്കാരം. ഞാനിന്ന് ഇവിടെ പറയാൻ പോകുന്നത് ഹിരോഷിമ ദിനത്തെക്കുറിച്ചാണ്. 1945 ഓഗസ്റ്റ് 6 ഹിരോഷിമയിൽ ലിറ്റിൽ ബോ എന്നാണ് ബോംബ് പതിച്ചത്. ദിവസങ്ങളുടെ ഇടവേളയ്ക്ക് ശേഷം 9 രാവിലെ 9 നാഗസാക്കിൽ 4630 kiloton ഭാരവും ഉഗ്രസ്ഫോടകശക്തിയുമുള്ള ഫാറ്റ്മാൻ എന്നറിയപ്പെടുന്ന പ്ലൂട്ടോണിയം ബോംബ് പതിച്ചത്. ജപ്പാനെ മാത്രമല്ല ലോകത്തെ മുഴുവൻ വിഷമിപ്പിച്ചതും ഞെട്ടിച്ചതുമായിരുന്നു ആ വാർത്ത. 71 മുമ്പ് USA പ്രസിഡൻ്റായ ഫാരി എസ്റ്റുമാൻ ഒരു തീരുമാനമെടുത്തു. യുദ്ധത്തിലേർപ്പെട്ട ജർമ്മനെ അണുവായുധങ്ങൾ കൊണ്ട് നശിപ്പിക്കാനായിരുന്നു ആ തീരുമാനം. 1000 രക്ഷിക്കാൻ 1000 കൊന്നതിൻ്റെ വിരോധാഭാസവും യുദ്ധവും അതിൻ്റെ നാശവും നമ്മെ സമാധാനത്തോടെ ബഹുമാനത്തോടെ ജീവിക്കാൻ ഈ ദിവസം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. അതുകൊണ്ട് സുഹൃത്തുക്കളെ, സമാധാനത്തോടെയും ബഹുമാനത്തോടെയും ഒരു അതിക്രമങ്ങളെയും അംഗീകരിക്കാതെ നമുക്ക് നമ്മുടെ ജീവിതം തുടരാം. നന്ദി, നമസ്കാരം. നമസ്കാരം. ബഹുമാനീയരായ അധ്യാപകരെ, എൻ്റെ പ്രിയ കൂട്ടുകാരെ, ഇന്ന് ഓഗസ്റ്റ് 6 ലോകമെങ്ങും ഭയത്തോടെ നോക്കിക്കണ്ട ഒരു ദിവസമാണിന്ന്. 1945 ഓഗസ്റ്റ് 6 ജപ്പാനിലെ ഹിരോഷിമയിൽ ആറ്റബോംബ് വർഷിച്ചിട്ട് 75 പിന്നിടുമ്പോഴും അതിൻ്റെ പീഡയുടെ മുഖം നാം ഒന്ന് ഓർക്കേണ്ടതുണ്ട്. അങ്ങനെ നിരപരാധികളായ 1000 ആളുകളെ ചുട്ടയിച്ച ദിവസമായിരുന്നു ഓഗസ്റ്റ് 6. എത്രയെത്ര അമ്മമാർ, എത്രയെത്ര പിഞ്ചു കുഞ്ഞുങ്ങൾ ഒന്നും അറിയാതെ മരണപ്പെട്ടത്. അങ്ങനെ ഹിരോഷിമ ദിനത്തിൽ ഒരു മുന്നിൽ ഉയർത്തുന്ന ഒരു ചോദ്യം ഇതാണ്: എന്തിനാണ് യുദ്ധം? മരണമല്ലാതെ മറ്റെന്താണ് നേടുന്നത്? ജീവിതം അത് ജീവിക്കാനുള്ളതാണ്, പരസ്പരം നശിപ്പിക്കാനുള്ളതല്ല. ഹിരോഷിമയും നാഗസാക്കിയും ആവർത്തിക്കാതിരിക്കട്ടെ. പരസ്പരം സ്നേഹിച്ചും സഹായിച്ചും കഴിയാൻ ലോക ജനതയ്ക്ക് സാധിക്കട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. ജയ് ഹിന്ദ്.